ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 2 ഫ്രം കോപ്പൻഹേഗൻ. അതൊക്കെ തല്ലി വിളിക്കുന്നത് നമുക്ക് ചെക്കൗട്ട് ആൾക്കാരായി പറയുന്നുണി. അപ്പൊ പറയാമെന്ന് എന്താ വെച്ചാൽ, നമ്മൾ രണ്ടാമത്തെ ദിവസം കോപ്പൻഹേഗനിൽ നമ്മൾ ഇന്ന് തിരിക്കുകയാണ്. നമ്മുടെ ബാക്ക് ടു ഡബ്ലിൻ, നമ്മുടെ ലൊക്കേഷനിലെ സോഴ്സ് ലൊക്കേഷനിലേക്ക് നല്ല മഴയാണ്, നല്ല കാലത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പം മഴ പെയ്യുന്നത് ഇന്നത്തെ ദിവസം കൊള്ളാ പോലും അറിയില്ല. പക്ഷേ ഇന്നത്തെ സ്റ്റേ കുഴപ്പമുണ്ടായിരുന്നില്ല, ചെറിയ റൂമാണെന്നുണ്ടെങ്കിലും അവിടെ പൊട്ടിക്കും ഞാൻ. അപ്പൊ ചെറിയ റൂമാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടായില്ല. നമ്മള് രാത്രി നന്നായി ഫുഡൊക്കെ കഴിച്ച് നമ്മള് എന്താണ് നമ്മൾ അതായത് കോപ്പൻഹേഗന്റെ മെയിൻ കനാൽ സൈഡിൽ അവിടെ നിന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം നമ്മൾ അവരെ വീട്ടിൽ വന്ന് രാത്രി നന്നായിട്ട് ഉറക്കം കിട്ടി കാലത്തെ എനിക്കും ഇപ്പൊ 10:11 ഇപ്പൊ ചെക്ക്ഔട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്നാണ്, സ്ലീപ്പ് ഹോട്ടലിലാണ് കഴിച്ചത്. ഇവിടെ നിന്ന് കഴിക്കരുത്, കൊള്ളൂല, കാരണം ചെറിയ വലിയ കാര്യമായിട്ട് ഒന്നുമില്ല. 15 euro ആണ് നമ്മൾ പെർ ഹെഡ് കൊടുത്തത്. നമ്മൾ വിചാരിച്ചു പുറത്തുനിന്ന് ഒരു ഏതെങ്കിലും ഒരു ടൈപ്പ് ഫുഡ് എടുത്തിട്ട് കഴിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. പിന്നെ അത് ഈ ഹോട്ടലിലെ ഫുഡ് കാണിക്കാന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല, പുതിയതായിട്ടൊന്നുമില്ല. കോപ്പൻഹേഗനിലെ സെയിം പാസ്ട്രീസും പിന്നെ എഗ്ഗും പിന്നെ ചീസ് പിന്നെ ഹാം അങ്ങനത്തെ പാൻകേക്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് വെറൈറ്റി കോപ്പൻഹേഗനിൽ എന്ന് പറയാൻ വല്ല ഉണ്ടായിരുന്നോ? അങ്ങനൊന്നും കണ്ടില്ല, അതറിയില്ല. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ കണ്ടില്ല കേട്ടാ. അപ്പൊ അതൊന്നും കാണിക്കാൻ ആവശ്യമില്ല, അതുകൊണ്ട് കാണിച്ചില്ല. ഇനിയിപ്പോ നമ്മൾ പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങിയിട്ട് നമ്മള് ഇന്ന് 6:00 6:35 നമ്മുടെ ഫ്ലൈറ്റ്. നോർവീജിയൻ എയർലൈൻസിന്റെ വെബ്സൈറ്റ് ഒന്നും വർക്ക് ആവുന്നില്ല, അപ്പൊ അവിടെ പോയിട്ടാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ. അപ്പൊ നമ്മള് പോകുന്ന വഴിയില് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പൊ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്, ഇനി ഹോട്ടലിലെ കാഴ്ചകളൊന്നുമില്ല. അപ്പൊ പോണ വഴി കാണാം. ബൈ ബൈ. ഗൈസ്, മഴ ആണെന്ന് ഉള്ള ഒരു ഭീതിയിൽ നമ്മൾ പുറത്തിറങ്ങി. പക്ഷെ വലിയ കുഴപ്പമില്ല കേട്ടോ, ചെറിയ വെയിലൊക്കെ അടിക്കുന്നുണ്ട്, ചിലപ്പോൾ മാറുമായിരിക്കും. ഏരിയ റൗണ്ട് കാണാൻ ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ വെള്ളമൊന്നുമില്ല അതിൽ, അപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ 7-11 അവിടെ പോയിട്ട് നമുക്ക് ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചിട്ട് കയ്യിൽ വെക്കണം, വെള്ളം തയ്ക്കണം. This is the round tower. അവിടെ അവിടെ എവിടെ അതിലെ ആ പോയിക്കാം. ഞായറാഴ്ച അല്ലേ, തിരക്ക് കാണും. ടിക്കറ്റിന് എത്രയാണോ? ടിക്കറ്റ് ഇല്ല, ടിക്കറ്റ് ഇല്ലെങ്കിൽ സുഖമായി. ഇങ്ങനെ കയറണല്ലേ, വളഞ്ഞ് 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 കയറണ്ട. നല്ല ഇഷ്ടിയൊക്കെ കാണാനല്ല ഭയങ്കരണ്ടോ. ഇനി ഈ റൗണ്ട് ടവറിലേക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പൊ അതിന്റെ ക്യൂലാണ്. 6 euro തോന്നുന്നുണ്ട്. എത്ര എഴുതിയുണ്ട് അവിടെ? 3 euro 6 euro തോന്നുന്നുണ്ട്. ഓൺലൈനിൽ 6 euro കാണിക്കുന്നത്. അപ്പോ ഈ കാണുന്ന ബിൽഡിങ് 1642 ആ കാലഘട്ടങ്ങളിൽ പണി കഴിപ്പിച്ച ഒരു ഏകദേശം 34 meter ഹൈറ്റ് ഉണ്ട് മേലേക്ക്. 34 meter ഉണ്ട് എന്ന് വെച്ചാൽ റൗണ്ട് റൗണ്ട് ആണ്. അപ്പൊ നമ്മൾ നടന്ന് കയറണം. അങ്ങനെ ഒരു വഴിയാവോ ഇന്ന് അല്ലേ, ഒരു വഴിയാവും. അപ്പോ നമുക്ക് ടിക്കറ്റിന്റെ ക്യൂരാണ്. ആൾക്കാര് നല്ല ഞായറാഴ്ച ആണോ, നല്ല തിരക്കുണ്ട്. അപ്പൊ നമ്മള് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. റൗണ്ട് ടവർ കട്ട തിരക്കാണ് ടവറില്. നിങ്ങൾക്ക് നോക്കിയേ, 1600 എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് അല്ല മേലേക്ക്. സുന്നാമ്പ് വിള്ളലുകളൊക്കെ വന്നിട്ടുണ്ട്. അതാ കോപ്പറാ, കോപ്പറല്ലേ, കോപ്പർ കൊണ്ട് തന്നെ. ഏ അത് കോപ്പറാ. മാറ്റിയതായിരിക്കും. ടിക്കറ്റ് എടുത്തു, 80 krona വരുന്ന റൗണ്ട് ഏട്ട് ആണ്. അപ്പൊ നമ്മളിങ്ങനെ നടന്നു വേണ്ട കേറാൻ. ഇവിടെ എന്തിട്ടാണല്ലേ, അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടോ? ഇനി എന്തെങ്കിലും പള്ളിയാണ് അല്ലേ, കാണാൻ രസമുണ്ട്. വീടും ലൈറ്റൊക്കെ അടിച്ച് നല്ല പള്ളി. ഇത് മൊത്തം ഇത് ഡാനിഷിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ചില കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ മേലെ ഇങ്ങനെ അങ്ങനെ നടക്കും. കാണിക്കാ എടുത്തോ, ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ 35-40 meter 34 meter നമ്മൾ മേലേക്ക് ഇങ്ങനെ നടക്കണം. പഴയ കാലത്തൊരു ഹോളൊക്കെ വെച്ചു, എന്തിനാ അറിയില്ല. പഴയ കാലത്തൊരു ജസ്റ്റ് ഒരു വണ്ടി കയറ്റി കൊണ്ടുപോകാം, വണ്ടി കയറ്റി കൊണ്ടുപോകാം. സത്യം പറഞ്ഞാൽ നടന്ന് ക്ഷീണിതരാവുന്നവർക്ക് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം ഒരു കൊടുത്തിട്ടുണ്ട്.
ഫ്ലോറിന്റെ അവിടെ അണീവനായി കാലം കുറച്ചായില്ല. ഇതെന്താ റെസ്റ്റ് വേണം അല്ല ഇനി ഇവിടുത്തെ ലൈബ്രറി ഹോളോ. ഇതിന്റെ ഉള്ളിൽ തന്നെ ഇവര് ഇങ്ങനെ കുറെ എന്താ പറയാ കുഞ്ഞു കുഞ്ഞ് ഫിസിക്സ് റിലേറ്റഡ് എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ലൈറ്റ്സ് എങ്ങനെയാണ് പാസിങ് പാസ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സെറ്റപ്പ്. അങ്ങനെ കുറെ അങ്ങനെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ രീതിയിലുള്ളൊരു എന്താ പറയാ മ്യൂസിയത്തിന്റെ ഒരു സെറ്റപ്പ് അത്രേ ഉള്ളു. ഇതും ഈ റൗണ്ട് അബൌട്ട് റൗണ്ട് ആട്ടമായിട്ട് എന്താണ് റിലേഷൻ എന്ന് എനിക്കറിയില്ല. ഇവിടെ ആൾക്കാർ ഇത് ഓരോന്ന് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. സൈഡിൽ നമുക്ക് ബാക്കിൽ കണ്ടല്ലേ നമുക്ക് കോപ്പൻഹേഗൻ സിറ്റിയുടെ 360 ഏരിയൽ വ്യൂ കാണാം. 360 എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം ഈ സൈഡ് മൊത്തം കാണാം. ശരിയാണ് മൊത്തം. അപ്പോൾ നമ്മൾ ചില അതായത് നമ്മുടെ ഈ ഇപ്പോൾ പോയ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ചർച്ചും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡൂമും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ അത് ചർച്ചല്ലത് ചർച്ച് അങ്ങനെ സ്റ്റേഴ്സ് കയറി വരുമ്പോൾ കണ്ടില്ലേ അതായത് ചെറിയതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇറങ്ങുമ്പോൾ മെല്ലെ മെല്ലെ ഇറങ്ങാൻ പറ്റുള്ളൂ ആൾക്കാർക്ക്. ഫുള്ള് ഇത്ര കാണുള്ളൂ അത്രയും മേലെ ഏറ്റവും ടോപ്പിൽ അത് ഇവിടെ ഒരു ബൈനോക്കുലർ ഉണ്ട് ഇനി വലിയൊരു ബൈനോക്കുലർ കയറാൻ പറ്റില്ല എൻ്റെ റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ എൻ്റെ അവിടെ ഇങ്ങനെ എങ്ങനെയാണ് കാണുക നല്ല ഓരോ സ്റ്റാർസിനെ എങ്ങനെ കാണാമെന്നുള്ളതൊക്കെ ഇങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളു. ഇതൊരു നല്ല സംവിധാനം കേട്ടോ അല്ലേ. ഇതേമാതിരി താഴേക്ക് കുഞ്ഞ് സ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ ഇറങ്ങണം അപ്പോൾ ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസ് കിട്ടിയ ആൾക്കാർ അതിനനുസരിച്ചിട്ട് എന്താ പറയുക പെരുമാറുമല്ലോ. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പക്ക ക്ലിയർ ആണ് ഈ രാജ്യത്ത് അല്ലേ. ഇനി അഭിപ്രായം എന്താണ് നല്ല അഭിപ്രായം 1600 പണി കഴിപ്പിച്ച അതെ നമുക്ക് ഗ്രീൻ ലൈറ്റ് ആയി. ഒരു എന്താ പറയുക ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയുക ഒരു ഹിസ്റ്റോറിക്കൽ റിമാർക്സ് ഉള്ള ഒരു ഏരിയ സ്ഥലം കഴിക്കാൻ പോകുന്ന വഴിയിൽ കണ്ടതാണ്. സ്കേറ്റിംഗ് ബോർഡ് ഇതേമാതിരി കട്ട് ചെയ്തിട്ട് അതായത് പഴയ സ്കേറ്റിംഗ് ബോർഡ് കട്ട് ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഭയങ്കര ഇന്നോവേറ്റീവ് ആണെന്ന് സ്വാതി കണ്ടുപിടിച്ചാണ്. ഉടനടി പ്രേക്ഷകരെ അറിയിക്കണമെന്ന് സ്വാതിയുടെ വളരെ നിർബന്ധമായുള്ള തീരുമാനത്തെ തുടർന്ന് ഞാൻ മൊബൈലിൽ പുറത്തേക്ക് എടുത്തു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. തെറിയോ വി വിൽ ഫൈൻഡ് ഔട്ട് ഫുഡ്. ഞാൻ പെരുപ്പമുണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ എന്താ പറയുക ഈ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്ട്രീറ്റ് ഷവർമ ഉണ്ട് ഓക്കെ അവിടെ നിന്ന് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ കാര്യമാണ് ഇവിടുത്തെ. സ്ട്രീറ്റ് ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കൂടെ ഒരു കേബിൾ ആ കേബിളിൽ കണ്ടില്ലേ നടുക്കൂടെ ഈ കേബിൾ ഉണ്ട് ആ കേബിളിൽ അവർ ഹാങ് ചെയ്തിട്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്നത്. അപ്പോൾ നേരെ റോഡിലേക്ക് തന്നെ നമുക്ക് ഇത് കിട്ടും വെളിച്ചം കിട്ടും അടിപൊളിയാണ് നല്ല ഒരു സെറ്റപ്പാണ്. നമ്മൾ ബസ്സിൽ കുറച്ച് നേരത്തെ ഉറക്കത്തിന് ശേഷം നമ്മൾ കോപ്പൻഹേഗൻ ടെർമിനൽ 2 എത്തിയിരിക്കുകയാണ്. ഇതാണ് എയർപോർട്ട്. എയർപോർട്ടിൻ്റെ വീഡിയോസ് ചെറുതായി കാണിക്കാം. ഒരുപാട് സൗണ്ടൊന്നുമില്ല നിശബ്ദരാണ് ആൾക്കാർ അതെ രസമുണ്ട് എല്ലാ ഡിസൈൻ ഒരുപാട് ഡിസൈൻസ് ആണെന്നല്ലേ പക്ഷെ എന്നാലും ആ ഇതിൻ്റെ ബർഗർ കിങ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് മെഗ്ഡി കാണാം ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഫുഡുകൾ. ഇതെല്ലാം തന്നെ പാസ്ട്രീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ഫുഡ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നമ്മുടെ ഓൺലൈൻ ചെക്കിങ് വർക്കാവുന്നില്ല അപ്പം എയർലൈൻ സ്റ്റാഫിൻ്റെ അടുത്ത് പോയി ചോദിക്കണം എന്താ വർക്കാവത്ത് അങ്ങനെ ചെക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ രണ്ട് പ്രതിമ ഇങ്ങനെ ആൾക്കാരെ നോക്കി നിൽക്കുന്ന പ്രതിമ. നേരെ പോയാൽ നമ്മൾ ടെർമിനൽ 2 യഥും ചെക്ക് ഇൻ ബാക്ക് ഡ്രോപ്പ് ടെർമിനൽ 2 ചെക്ക് ഇൻ ബാക്ക് ഡ്രോപ്പ് നേരെ താഴെ പോയി കഴിഞ്ഞാൽ ഡോർ ഇങ്ങനെ സ്ലൈഡാണ് ഓക്കെ ആഡ് വെച്ചിട്ട് ഇങ്ങനെ സ്ലൈഡാണോ നല്ല ഭംഗിയല്ലേ അതങ്ങനെ
അവിടെ അക്വേറിയം നല്ല ഭംഗിയുള്ളൊരു ഓ നൈസ് ലൈഫ് ലൈഫ് ഫിഷ് ഭംഗി നൈസ് ലൈവ് ആണൊക്കെ എവറിത്തിങ് ഈസ് ലൈവ് കോറലേ നീളനെ കിടക്കുന്ന എയർപോർട്ട് ആണ് നല്ല നീളമുള്ള എയർപോർട്ട് ആണ് നല്ല നീളനെ കിടക്കുന്ന വലിയ എയർപോർട്ട് 145 നമ്മുടെ ചെക്കിൻ കൗണ്ടർ അപ്പൊ അത്രയും നീളത്തിൽ കിടക്കുന്ന വലിയൊരു എയർപോർട്ട് മേലെ ഡിസൈനൊക്കെ ഉണ്ട് നല്ല ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് എയർപോർട്ടിൽ വന്നപ്പോൾ കാര്യങ്ങൾ ലളിതമായി ലളിതവും സുഖകരമായി പരിപാടികൾ നടന്നു ഹാൻഡി ആണ്ട് എയർപോർട്ട് നല്ല വലിയ എയർപോർട്ട് കുറേ ചെക്കിങ് ലൊക്കേഷൻസ് ഇത്ര വലിയ തിരക്കൊന്നുമില്ല മാനേജ് ചെയ്യാൻ അതായത് ആൾക്കാരെ മാനേജ് ചെയ്യാൻ തക്ക വിധത്തിലുള്ള ഒരു എയർപോർട്ട് കൊപ്പൻഹേഗൻ നല്ല കുഴപ്പമില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ അങ്ങോട്ട് പോട്ടെ വീണ്ടും പെർഫ്യൂം ഷോപ്പുകളിൽ മതി ഡ്യൂട്ടി ഫ്രീയിലാണ് നമ്മൾ സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞു അത്യാവശ്യം തിരക്കുണ്ട് നല്ല കാണാൻ നല്ല തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് സൺഗ്ലാസസ് ഉണ്ട് ലിഗോ ഡെൻമാർക്കിൻ്റെ സ്വന്തം ലിഗോ കടകളെ ഇഷ്ടം പറയാറുണ്ട് നമ്മൾ ചെറിയ രീതിയിൽ ചായ കാര്യങ്ങളൊക്കെ കഴിച്ചു അതിനുശേഷം ചെറിയൊരു മസാജൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മസാജറിൽ മസാജ് ഒക്കെ ചെയ്തു രണ്ടുപേരും ഒന്ന് നട്ടുനോക്കുക നിർത്തി ഇനി നമ്മൾ നമ്മുടെ നോർവീജിയൻ എയർലൈൻസിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗേറ്റിനോടേക്ക് പോകണം അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ വേറെ ഇനിയിപ്പോൾ ഇവിടെ എയർപോർട്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ വേറെ കാഴ്ചകളൊന്നും ഇവിടെ കാണിക്കാനില്ല നമ്മൾ നേരെ നമ്മുടെ ഡബ്ലിനിലേക്ക് വെച്ച് പിടിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല ചെറിയൊരു വീഡിയോ ആയിരിക്കും പക്ഷേ എന്നാൽ കൂടെ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചെറിയൊരു യാത്രയാണെന്ന് നമ്മുടേത് വലിയൊരു യാത്രയൊന്നുമല്ല കോപ്പൻഹേഗൻ മാത്രം കവർ ചെയ്യുക സിറ്റി സൈഡ് മാത്രം മെയിൻ ടൂറിസ്റ്റ് സ്പോട്സ് കാര്യങ്ങളൊക്കെ കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് ജസ്റ്റ് ഒരു വീക്കെൻഡ് ട്രിപ്പാണ് കേട്ടോ ഫ്രൈഡേ നൈറ്റ് എത്തി സൺഡേ നൈറ്റ് ഇപ്പോൾ തിരിച്ചു പോകുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക വേറെ പുതിയ കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും ബൈ കാണാം ബൈ